Hi friends, open stitching like Ellarko Swagada. Up a card in a video, Namala Chirida Rangani and a cutty and all of the detail I to read it. A padinathu, other country to reward a very common size it on Darne Uttirutir and Alla comments on Darno. Thank you for the comments. Up a video, Namakidin stitching Engane and Noka, up a cutting a country telling you eye button and Nokia Madia and another link good to the tender. Up a the Kanda in Shesha is stitching garnum, stitching and Ningle full light a country and Angle and Nanite. Stitchy and it to Patadola and the tips and caring well and detail to Parana the Irigum. Upon Namaki this start here. Adam Namaka lining yana chay the Kanda. Upon the English channel is subscribe chay the Tillingil on the subscribe chayanam, thought the bell button Amartana, Ingle Namla, add the daughter Nola videos Kana and I to Patadolo. Upon Adith lining yan on the Nettha Niverti Vicate, Netta Barking and Kansara. Up Idubole. Lining on the Niverti Vichita, Tar Vesham, on the Rand item Madaki Thaichir the Tunda. Kanda Namla Sadarna Thaikin the Pole, Rand item Madaki Thaichir the Rikiane. And the Ter, it in the Mogli Lake, Namala Tuni Vichuokan, Adi Namaka, backside on the Yam Vichuanicera. Backside piece, it the lake in Namla Vikiana Kandile, Nalla Vasham Noki Tanne Vikane, and the Ter, Kanda Nalla Vasham Porathe Kirikin the Ridil Vikia. This is the same thing. We have a lining in the cool light. That is the full light. We have a 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 We will try to get the front side. ഒരു മൂലയെ കടക്കുകയാണ് നമ്മൾ അത് ഇപ്പോ അധികം ഉപയോഗിക്കുന്നൊന്നും ഇല്ല നമ്മൾ പുതിയ പുതിയ മെഷീൻസ് ആവും നമ്മൾ എപ്പോഴും പുതിയതിലേക്ക് പോകും അതുകൊണ്ട് കുറേ പേര് എന്നോട് പറഞ്ഞു ചവിട്ടി തയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കും നമ്മൾ ഇപ്പോ പക്ഷേ ആ മെഷീൻ എടുക്കുന്നില്ല അത് എടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ പണിയാനായിട്ട് ഇരിക്കണം അപ്പോൾ നമുക്ക് തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കുന്നു അതിനുശേഷം നമുക്ക് ആം ഹോളിന്റെ അവിടെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം ഈ വശം തയ്ക്കുമ്പോൾ കുഴപ്പമില്ല അങ്ങേ വശം തയ്ക്കുമ്പോഴാണ് നമ്മൾ അത് ചേർത്ത് கரெക്റ്റ് ആക്കി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് ചിലർക്ക് തോന്നുന്നത് ഉത്തിരി ചുളിവ് ഉണ്ടാവുന്നെന്നൊക്കെ കുറേ പേര് പറയാറുണ്ട് അപ്പോൾ അത് മുട്ട സൂചി വെച്ച് ആദ്യമേ கரெക്റ്റ് ചെയ്ത് തയ്ക്കുവാണെങ്കിൽ ഒരു പ്രോബ്ലം വരില്ല കണ്ടില്ലേ ഒരു വശം തയ്ച്ചെടുത്തു ഈ മടക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് നിൽക്കും കേട്ടോ പുറമേ നോക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ട് നിൽക്കും കണ്ടില്ലേ ഇതേപോലെ എന്നിട്ട് അടുത്ത വശം അത് നമ്മൾ തിരിച്ചിടുകൊന്നുമില്ല ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് നിവർത്തി കൊടുക്കണം എന്നിട്ട് ഒന്ന് കുടഞ്ഞിട്ട് ആ ചുളുവെല്ലാം ഒന്ന് മാറ്റി എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ താഴേക്ക് തയ്ച്ചെടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു മാറ്റേ വശത്തെ നമ്മൾ പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കഴിയുമ്പോൾ கரெക്റ്റ് ആയിട്ട് ആ ചുളുവ് മാറി മാറി കിട്ടും അത് നമ്മൾ ലൈനിംഗ് എങ്ങനെ ചേർത്ത് തയ്ക്കുന്നേന്നുള്ള ഐ ബട്ടൺ നോക്കിയാൽ മതി ഞാൻ അത് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് കവർ ചെയ്ത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പോകാനൊക്കത്തില്ല ഇതിന്റെ ഓരോന്നിന്റെയും ബേസ് ചെയ്ത് നമ്മൾ നേരത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത് എടുത്തു കണ്ടാൽ മതി അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ കൈകൊണ്ട് നിവർത്തി നിവർത്തി വെച്ച് കൊടുത്ത് ലാസ്റ്റ് തയ്ച്ചെടുക്കുകയാണ് കണ്ടോ അങ്ങനെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഫുൾ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ചുളിവൊന്നും ഇല്ലാതെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് തയ്ക്കാനായിട്ട് പറ്റും പിന്നെ പൂർണ്ണമായിട്ട് എല്ലാ ചുളിവും മാറ്റാനൊന്നും പറ്റില്ല നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ നന്നായിട്ട് എടുക്കുക ഇടുമ്പോൾ ആ വ്യക്തിക്ക് ഒത്തിരി ചുളിഞ്ഞു കിടക്കുന്ന പോലെ തോന്നാതിരിക്കണം അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ അരികുവശത്തെ ലൈനിംഗ് എല്ലാം കട്ട് ചെയ്ത് കളയണം ഇനി നമുക്ക് ക്യാൻവാസ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ക്യാൻവാസ് നിങ്ങൾ അയൺ ചെയ്ത് വെക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് തയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അളവെടുത്തിട്ട് തയ്ക്കുകയാണ് ചെയ്യുന്നത് അയൺ ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ അയൺ ചെയ്തേ പറ്റൂ എന്നുള്ളത് മാത്രമേ ഞാൻ അങ്ങനെ അയൺ ചെയ്തെടുക്കാറുള്ളൂ അപ്പോൾ ബിഗിനേഴ്സ് നിങ്ങൾ അയൺ ചെയ്യുന്നെങ്കിൽ ചെയ്തോ കുഴപ്പമില്ല ഇവിടുന്ന് ഇങ്ങനെ അളന്നിട്ട് കറക്റ്റ് 6 ഇഞ്ച് കണ്ടില്ലേ 6 ഇഞ്ചിന് വെച്ചിട്ട് ഞാനിവിടെ പിൻകുത്തി വെക്കുകയാണ് എന്നിട്ട് താഴ്വശവും ഞാൻ പിൻകുത്തി വെക്കും അപ്പോൾ ഇതേപോലെ 3 വശവും പിൻകുത്തിയിട്ട് ഒന്ന് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ
നമ്മൾ ഈ അരിവശം മടക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ അരിവശം മടക്കി തന്നെ അതങ്ങ് ചേർത്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അയൺ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ അയൺ ബോക്സ് ഒക്കെ എടുത്ത് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചുളുക്കം ഇല്ലാതെ ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ, കണ്ടോ? ഒട്ടും ചുളുക്കം ഇല്ലാതെ കറക്റ്റ് നല്ല ഇതായിട്ട് തന്നെ ക്യാൻവാസ് ഇരിക്കണം. ഇപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ അതേ അളവ് തന്നെ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് ഇതിന് നേരെ തന്നെ വെച്ചിട്ട് നമ്മൾ പിൻകൊത്തി എടുക്കുകയാണ് എല്ലാ വശവും. അപ്പോൾ ഈ അകലം തെറ്റിപ്പോരുത്, 6 ഇഞ്ച് അകലം എന്നുള്ളത് 6 ഇഞ്ച് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ ചിലർ അളവൊന്നും എടുക്കത്തില്ല, അളവെടുക്കാതെ കറക്റ്റായിട്ട് തന്നെ അങ്ങ് വെച്ച്. പക്ഷെ ഞാൻ എപ്പോൾ ചെയ്താലും ആ കറക്റ്റ് അളവെടുത്ത് മാത്രമേ നെക്കിൻ്റേത് ഞാൻ ഫിക്സ് ചെയ്യത്തുള്ളൂ. ഇനി ഈ ക്യാൻവാസ് രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡ് കുർത്തിയുടേതും അടുക്ക് ഭാഗം മാർക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ, ഇതേപോലെ ചെയ്തു. ഇനി ഇതിലേക്ക് ഈ രണ്ട് പോയിൻ്റൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ പിൻ കുത്തണമെന്ന് ഉള്ളവർക്ക് കുത്തിയെടുക്കാം. അപ്പോൾ ഒന്ന് തയ്ച്ച് തെന്നിപ്പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഈ വശത്ത് താഴെ മാത്രം ഒരു പിൻ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതങ്ങ് തയ്ച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൻ്റെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി മുട്ട് സൂചിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. നടുക്കത്തെ ആ പീസ് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ കട്ടിങ് നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുക. ചരിച്ച് വേണം കൊടുക്കാൻ, ത്രെഡ് കട്ടായി പോകരുത്. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ വെച്ചേക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് പീസ് ചെയ്തിട്ട് വേണം നമുക്കിത് ഷോൾഡർ തയ്ക്കാനായിട്ട്. അപ്പോൾ ക്യാൻവാസ് ഇങ്ങനെ തന്നെ വെക്കുക. ഇനി ഫ്രണ്ട് സൈഡിൻ്റേത് നമുക്ക് ചെയ്തെടുക്കാം. ഇതും നമ്മൾ നടുക്കൂടെ തയ്ച്ച് പോയിൻ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ക്യാൻവാസും നമ്മൾ പോയിൻ്റ് ചെയ്തെടുക്കുക. ഇത് കറക്റ്റ് പോയിൻ്റ് ചെയ്തിട്ട് മാത്രം തയ്ക്കുക, ഇല്ലെങ്കിൽ ഒത്ത നടുക്കായിട്ട് നമുക്ക് കിട്ടത്തില്ല. കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഞാനിവിടെ ഒരു പിൻ കുത്തി. പിന്നെ നമുക്കിത് ഡിസൈൻ ഉള്ളതുകൊണ്ട് ഇത് കണ്ടില്ലേ, നമ്മൾ ക്യാൻവാസ് മടക്കിയെടുത്ത പാർട്ട് അത് ഇതിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് വരുന്ന പോലെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് നടുക്ക് വന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞിരിക്കും, നമ്മുടെ ഡിസൈൻസിനൊരു ചരിവ് വരും, ഒരു വശമൊക്കെ കൂടുതലും കുറവും വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പിൻ കുത്തി സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതും നമ്മൾ നെക്ക് തയ്ച്ചെടുക്കുകയാണ്. ക്യാൻവാസിൻ്റെ തൊട്ടരികിനൂടെ വേണം തയ്ച്ചെടുക്കാൻ, ക്യാൻവാസ് കയറ്റി തയ്ക്കരുത്. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ബാക്ക് സൈഡിൻ്റെ കട്ട് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതുപോലെ കട്ടിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമർ തന്നതായതുകൊണ്ട്, എനിക്ക് പൈപ്പിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളിത് പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അരികിനൂടെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മതി. പുറമേ സ്റ്റിച്ച് കാണാത്ത രീതിയുമുണ്ട്. അതൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ കാണിച്ചു തരാം. സ്റ്റിച്ച് പുറമേ കാണാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുന്ന മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, രണ്ട് വശവും ഒരേപോലെ ഡിസൈൻ വന്ന് നിന്ന് കണ്ട് അതേപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ. മുകൾ വശവും കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് നമുക്ക് ഒരേപോലെ തന്നെ കിട്ടുന്ന രീതിയിൽ വരും. അപ്പം ഞാൻ ഇതിൻ്റെ പൈപ്പിംഗ് ഒന്ന് ചെയ്തെടുക്കുകയാണ്. നിങ്ങളിതിൻ്റെ അരിക് വശത്തൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാൻ ഈ പൈപ്പിംഗ് ഒന്ന് ചെയ്തിട്ട് ബാലൻസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഐ ബട്ടൺ കൊടുത്തേക്കാം, ഇവിടെ നോക്കിയാൽ മതി, അതിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നതെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ അങ്ങ് ഒരുപാട് ലോങ് ആയി പോകും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ പൈപ്പിംഗ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാൻറ് ഗ്രീൻ കളറാണ്, ആ കളറ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താ, നമുക്ക് ബാക്ക് സൈഡ് ഷോൾഡർ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതങ്ങനെ ചേർത്ത് വെച്ച് തയ്ക്കുകയല്ല, നമ്മൾ ഈ ഒളിയടി എന്നാണ് ഇതിന് പറയുന്നത്. ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് അകത്ത് ഒളിപ്പിച്ച് നമ്മൾ ചെയ്യുന്നതിൻ്റെ, അതുകൊണ്ട് എന്തോ ആണ് ഇതിന് ഒളിയടി എന്ന് പറയുന്നത്. നല്ല വശവും നല്ല വശവും കൂടെ ചേർത്തിട്ട് കണ്ടില്ലേ, ഈ ക്യാൻവാസ് ബാക്ക് സൈഡിലെ ഈ ക്യാൻവാസ് നല്ല വശവും നല്ല വശവും ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, നല്ല വശവും നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ബാക്ക് സൈഡിലെ ക്യാൻവാസ് ഈ ഫ്രണ്ട് സൈഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു പിൻകുത്തിയാണ്. അടുത്തതും നമ്മൾ അതേപോലെ തന്നെ നല്ല വശവും നല്ല വശവും ഒരുമിച്ച് പിടിച്ച് വയ്ക്കുക.
എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ട് അത് നമ്മൾ ഷോൾഡർ ഓപ്പൺ സ്റ്റിച്ചിങ് ഷോൾഡർ സ്റ്റിച്ചിങ്ങിൻ്റെ എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോ അടിച്ചു നോക്കിയാൽ മതി. ഓരോന്നിൻ്റെ നമ്മൾ പറയുന്നത് വീഡിയോ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി, അത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് നോക്കി പഠിക്കുക. നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുന്നതും ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ചെയ്ത ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കണം ഷോൾഡറിൻ്റെ ഭാഗത്ത്. ഇതുപോലെ രണ്ട് സ്റ്റിച്ച് നമ്മൾ രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പിൻ മുട്ട് സൂചിയില്ല, അതൊന്ന് ഇച്ചിരി കൂടെ ചേർത്ത് വെച്ച് ഷോൾഡർ ചേർത്തെടുക്കാറുണ്ട്. അതിങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലത് നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ നിവർത്തി കഴിയുമ്പോൾ കുറച്ചിങ്ങനെ തെള്ളി നിൽക്കുന്ന പോലെ തോന്നാറില്ലേ ചിലരൊക്കെ ചെയ്യുമ്പോൾ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ തയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് മുട്ട് സൂചി വെച്ച് ഒന്ന് ചേർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫിനിഷിങ് ആ ഭാഗത്തുണ്ടാവും. കണ്ടോ, ഇതേപോലെ നമുക്ക് ഈ ഭാഗം കിട്ടി. അടുത്ത ഭാഗവും ഇതേപോലെ നിവർത്ത് നമുക്കെടുക്കണം. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ല, ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ഷോൾഡർ തയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇതിങ്ങനെ ബാക്കിലേക്ക് നമ്മൾ ലൈനിങ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇവിടെ ഒരു തടിപ്പ് പോലെ നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അവിടെ തോന്നുന്നുണ്ടെങ്കിൽ അകത്ത് ഇവിടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് താഴേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഭാഗത്ത് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല സ്റ്റിച്ച്. എനിക്കെന്തോ അവിടുത്തെ ആ ഒരു സ്റ്റിച്ച് കാണുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. ചിലരൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നതുണ്ട്. എന്നിട്ട് ഇത് ലൈനിങ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നെക്ക് തയ്ച്ചെടുക്കാം. ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യാം. കണ്ടോ, അങ്ങനെ നമ്മുടെ നെക്കിൻ്റേത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ സ്ലീവ് വയ്ക്കാൻ പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഷോൾഡർ ഒന്ന് ഒരുമിച്ച് പിടിച്ച് നോക്കണം. എന്തെങ്കിലും ചെറിയ ഒരു ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ചിലപ്പം നമുക്ക് എന്തെങ്കിലും ആ കട്ടിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും, ഇല്ലെങ്കിൽ ഒരുപോലെ തന്നെ വരും. കണ്ടോ, ഒരു ശകലം വ്യത്യാസമേ ഉള്ളൂ. അത് നമുക്കൊന്ന് നേരെ കട്ട് ചെയ്യാം. കണ്ടോ, താഴ്വശവും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടം കട്ട് ചെയ്യാം. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്. ഇനി നമ്മൾ സ്ലീവിന് പൈപ്പിംഗ് വെക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിന് പൈപ്പിംഗ് ഇതുപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുക. ഇതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി തന്നെ അരമണിക്കൂറുണ്ട് ഈ വീഡിയോ. അപ്പോൾ ഒരു മണിക്കൂറിലേക്ക് പോകും, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെല്ലാം പൈപ്പിംഗ് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഈ രണ്ട് പ്രാവശ്യം മടക്കി തയ്ച്ച് നമ്മൾ ഈ പൈപ്പിങ്ങിലേക്ക് ഇത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പൈപ്പിംഗ് വെക്കുന്നില്ലെങ്കിൽ രണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുക. അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. അപ്പോൾ ഇതാ പൈപ്പിംഗ് നല്ല ഭംഗിയായിട്ട് വരും നമ്മൾ ഈ ഒരു മോഡൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇടഭാഗത്തേക്ക് ഈ പൈപ്പിംഗ് വെച്ചിട്ട് ലൈനിങ് തിരിച്ചിട്ടാലും മതി, അന്നേരം നല്ലതായിട്ട് വരും. ഇതിൻ്റെ അരിക വശവും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പം നിങ്ങൾ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ മാത്രം മതിയേ, പൈപ്പിംഗ് വെക്കുന്നില്ലെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവിൻ്റെ ഒരു വശം. ഇവിടെ കുഴിവില്ല, അപ്പോൾ അത് മാറ്റി വയ്ക്കുക. ഫ്രണ്ടിൽ കുഴിവ് വരുന്ന സ്ലീവില്ലേ, കണ്ടോ ഇവിടെ കുഴിവ് വരുന്ന സ്ലീവ്, അതാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുഴിവ് വന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കണം. നടുക്ക് കറക്റ്റ് പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റാ ഷോൾഡറിൻ്റെ നടുക്കായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ബാക്കിലേക്കൊന്ന് വെക്കുക, എന്നിട്ട് ഇതിലേക്ക് കറക്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കുനിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരിക്കലും ഒരു വശത്തുനിന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തയ്ക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ലീവിന് ഏറ്റക്കുറച്ചിലുണ്ടാവും, അത് കൃത്യമായിട്ട് വരികയില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്ലീവ് തയ്ക്കുമ്പം നടുക്കൂന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ നടുക്കൂന്ന് ഒരു വശത്തേക്ക് തയ്ച്ചു. ഇനി അവിടെ നമ്മൾ തിരിച്ച് തയ്ച്ച് പിന്നെ ചുളിവൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് തള്ളവിരൽ കൊണ്ട് താഴെ നമ്മളൊന്ന് പിഴിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ കയറി പിടിച്ചിട്ട് അത് വല്ലാത്തൊരു വൃത്തിയേടായിരിക്കും. അപ്പോൾ നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. തയ്ച്ചു കഴിഞ്ഞിട്ടൊന്ന് നിവർത്ത് നോക്കണം. ഇതങ്ങി അറ്റം വരെ തയ്ച്ചു, വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് തയ്ച്ച് നമ്മൾ നടുക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതേപോലെ വരും. ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗത്തെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും.
എന്നിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ട് നോക്കണം. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല, കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുളിവ് വരും. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചു. ഇനി അടുത്തത് നമുക്ക് ഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും മുട്ട് സൂചി കുത്തി വെച്ച് ഷേപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ കുത്തി വെച്ചില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നേരെ തയ്ക്കുമ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നി മാറും. ഒരല്പം പോലും തെന്നി മാറിയാൽ പോലും അതൊരു നല്ല വ്യത്യാസം ആവും. നമ്മൾ ഇടുന്നുടനെ ബാക്ക് സൈഡിൽ വിരിവ് കൂടുതലായിട്ട് ബാക്ക് സൈഡ് പൊങ്ങിപ്പോവുക, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പോൾ അതിനായിട്ട് മുട്ട് സൂചി കുത്തുക. പിന്നെ നമ്മൾ 10 ഇഞ്ചാണ് മുകൾ വശം ചെസ്റ്റിൻ്റെ വണ്ണം എടുത്തേക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പാണ് 12 മാർക്ക് ചെയ്തത്. അത് നമ്മൾ കട്ട് ചെയ്തപ്പം 12 എടുത്തായിരുന്നു. നമ്മൾ മാർക്ക് ചെയ്യുമ്പം 10 ഇഞ്ച് വേണം എടുക്കാൻ. അപ്പോൾ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നടുക്ക് വശം നമുക്ക് മാർക്ക് ചെയ്യാം. കണ്ടോ, 12 അവിടെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് തന്നെയാണ് ആ മാർക്കിങ് വന്നിരിക്കുന്നത്. എന്നിട്ട് രണ്ട് വശത്തേക്കും നമ്മൾ 10 ഇഞ്ച് വണ്ണമായിരുന്നല്ലോ പറഞ്ഞത്, അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ ബുക്കിൽ എഴുതിയേക്കുന്ന ഒന്ന് നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇനി അടുത്ത ഷേപ്പിൻ്റെ ലെങ്ത് നമ്മൾ 13. കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റേത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ 13 എടുക്കുന്നത്. അപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു 13.5 എടുക്കണ്ടേ ഷോൾഡറോട് ചേർത്ത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഷോൾഡർ ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ 13 എടുത്തത്. ഇനി അവിടുത്തെ വണ്ണം നമ്മൾ കറക്റ്റ് നടുക്കൂന്ന് തന്നെ മേളിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് നടുക്കൂന്ന് തന്നെ എടുക്കണം. നമ്മളിവിടെ 8.5 മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ട് വശത്തുനിന്നും നമ്മൾ 8.5 വണ്ണം മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റേത് ലെങ്ത് നമ്മൾ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡറിൻ്റെ തയ്ച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്ക് അതേപോലെ തന്നെ 20 ഇവിടെ മാർക്ക് ചെയ്താൽ മതി. ഇവിടെ 20 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നടുക്കൂന്ന് നമുക്ക് രണ്ട് വശത്തേക്കും 10.5 ആയിരുന്നു, അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് കണ്ടില്ലേ ഇവിടെ നമ്മൾ വിട്ടത്, അതുപോലെ കിടക്കണം. 1 ഇഞ്ച് കറക്റ്റ് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് സ്ലീവിൻ്റെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ് ഇതുപോലെ നമ്മളൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു 6 ഇഞ്ചിന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് താഴേക്കും നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലീവിൻ്റെ വണ്ണം നമ്മളത് മാർക്ക് ചെയ്തിരുന്നല്ലോ, അത് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ എത്രയാണ്, 5.6 ആണ്, അതും നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ സ്ലീവിൻ്റെ എൻഡിലും നമ്മൾ ആം ഹോളിൻ്റെ അവിടെയും സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ പിൻ കുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും തന്നെ നീങ്ങത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് നമ്മൾ ആം ഹോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ താഴേക്ക് കിട്ടും. അതല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ചരിഞ്ഞ് കൈയിരിക്കും സ്ലീവിൻ്റെ അവിടെ, ഇവിടുന്ന് ഇങ്ങനെ വേറൊരു ഷേപ്പിൽ ഇങ്ങോട്ട് താഴേക്ക് വരയ്ക്കേണ്ടി വരും. അപ്പോൾ ആം ഹോൾ എടുക്കുമ്പോഴെപ്പോഴും നമ്മൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക, എങ്കിലേ ആ നല്ല ഒരു ഷേപ്പിന് നമുക്കത് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ നമ്മൾ ആ ഷേപ്പിന് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. കണ്ടോ, ഇതേപോലെ അടുത്ത വശവും സ്ലീവിൻ്റേത് ഇതുപോലെ തന്നെ ഞാൻ എടുക്കുകയാണ്. ഇതിപ്പോൾ കാണിച്ചു തരുന്ന ബിഗിനേഴ്സിനായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എല്ലാ ഭാഗവും കാണിക്കുന്നത്. 6 ഇഞ്ച് എടുക്കുക, താഴേക്കും 6 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 5.6 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വരച്ചതിലേക്ക് യോജിപ്പിക്കുക. അവിടുന്ന് താഴേക്ക് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇവിടെയും ഷേപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇവിടുന്നൊരു ചെറിയ കർവ് ചെയ്ത് ഇങ്ങനെ വേണം എടുക്കാനായിട്ട്. കണ്ടോ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നമ്മൾ ഇത്രയും ഭാഗം പറഞ്ഞതിൽ നിന്ന് ഇനി നമുക്ക് ഇത് ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് ലോക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വരയെ കൂടെ തന്നെ തയ്ക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗത്ത് വരുമ്പോൾ പിന്നെ ഇളക്കി മാറ്റുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നമ്മൾ തയ്ക്കുന്നു. നമ്മൾ ആ വരയെ കൂടെ തന്നെ അങ്ങ് തയ്ച്ചാൽ മതി. നമ്മുടെ തുണി ഒന്നും ഉടഞ്ഞ് മാറത്തില്ല, നമ്മൾ പിൻ കുത്തിയേക്കുന്നതുകൊണ്ട്. നമ്മൾ തയ്ക്കുമ്പോൾ തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ ആ പിന്നെ അഴിച്ചു മാറ്റുന്നുള്ളൂ. കണ്ടോ, ഈ പിന്നെ നമ്മൾ അഴിച്ചു മാറ്റുന്നു. കറക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ഇത് നമ്മൾ തിരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ചില്ലേ അത് നമ്മൾ 2 ഇഞ്ചിന് അവിടെ അതേ സ്റ്റിച്ചിൽ കൂടെ തന്നെ തയ്ക്കുക. എന്നിട്ട് അകത്തി തയ്ച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് അതേ ലൈനിൽ കൂടെ തന്നെ 2 ഇഞ്ചിന് തയ്ക്കാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ട്
കുറച്ച് ഇപ്പുറത്തേക്ക് നീക്കി കൊടുക്കുക. കാരണം നമുക്ക് വണ്ണം വയ്ക്കുമ്പം അഴിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർക്കൊരു മൂന്നെണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. അത് കൂടുതൽ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനൊരു രണ്ട് മാക്സിമം മൂന്ന് അത്ര ഞാൻ ചെയ്യാറുള്ളൂ. ഇതിപ്പം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് തയ്ച്ചിട്ടേക്കണം, പെട്ടെന്ന് പെട്ടെന്ന് വണ്ണം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊറോണയൊക്കെ കാരണം നമ്മൾ മിക്കവരും വീട്ടിലൊക്കെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ മിക്കവരും പറയുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം വണ്ണം വയ്ക്കുന്നുണ്ടെന്ന്. അപ്പം രണ്ട് മൂന്ന് സ്റ്റിച്ച് നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ നാല് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അടുപ്പിച്ചടുപ്പിച്ചാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നാലെണ്ണം നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ അകത്തെയാണെങ്കിൽ നാലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. ഇടഭാഗത്ത് അങ്ങനെ ഒരു പിടുത്തം വരും തുണിയുടെ. അവിടെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ലൂസായിരുന്നല്ലേ നമ്മുടെ ആ ഇടഭാഗത്ത് നല്ലൊരു ഷേപ്പ് വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ഒരു കാലിഞ്ച് വീതിയിൽ നാല് സ്റ്റിച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ രണ്ട് വശവും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് വശത്തേതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലിറ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്ലിറ്റ് ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുളിവില്ലെന്ന് ഉറപ്പ് വരുത്തുക. ചുളിവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് കറക്റ്റായിട്ട് സ്ലിറ്റ് വരത്തില്ല. അപ്പോൾ ഞാൻ ചിലതൊക്കെ തുണിക്ക് നമ്മൾ മേൽഭാഗം ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയ ഒരു വളവ് പോലെ വരാറുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ കട്ട് ചെയ്ത് റെഡിയാക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ അര ഇഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഒരു ഇഞ്ച് വീതി ആയിരുന്നല്ലോ നമ്മൾ സ്ലിറ്റിന് വിട്ടിരുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് അര ഇഞ്ച് വീതിയിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്ലിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റിൻ്റേതും നിങ്ങൾ ഒപ്പം സ്റ്റിച്ചിങ് സ്ലിറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതും നമ്മൾ പ്രത്യേകമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഞരമ്പ് പോലെ ഫീൽ ചെയ്യും. ഫ്രണ്ടിലും ബാക്കിലും അത് കറക്റ്റായിട്ട് നടുക്ക് തന്നെ നിൽക്കണം. സൈഡിലേക്ക് നീങ്ങുന്ന പോലെ തോന്നരുത്, കറക്റ്റായിട്ട് ഇങ്ങനെ നിങ്ങൾ പിടിച്ച് നോക്കിയാൽ മതി. രണ്ട് വശത്തേതും, ഉൾവശത്തേതും പുറകു വശത്തേതും ഇങ്ങനെ വരും. എന്നിട്ട് ഒരുമിച്ച് അത് പിടിച്ച് നിർത്തിയിട്ട് ഇതുപോലെ ഒന്ന് മുകളിലേക്ക് തയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് തയ്ക്കുക. ഈ ഒരു ഭാഗം ആദ്യമൊക്കെ തയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വശം വലുതും ഒരു വശം ചെറുതുമായിട്ട് വരുമായിരുന്നു. അത് മിക്കവരുടെ ഒരു പ്രശ്നമാണ്. അത് കറക്റ്റ് നടുക്ക് വശം എടുക്കാത്തത് കൊണ്ടാണ് ഒരു വശം പുറകുവശം തെന്നി മാറി ഒരു വശത്തേക്കിരിക്കും. അകവശം നമ്മൾ സ്ലിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സ്ക്വയർ കിട്ടും, പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ആ സ്ക്വയർ കറക്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, താഴെ വരുന്നുണ്ടേ തുണി ഇത്തിരി നീട്ടം കൂടുതലാണ്, താഴേക്ക് തെള്ളി നിൽക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ചെറിയൊരു ചുരുക്കുന്ന് കൊടുക്കുക, ഒരു പൊടിക്ക് ചുരുക്ക്. ആ ചുരുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പുറമേക്ക് നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ ചെറിയൊരു ചുരുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ആ ലെങ്ത്ത് വന്ന് നിൽക്കും. അതല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ തുമ്പ് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കും. ഓൾറെഡി നമ്മളവിടെ സ്റ്റിച്ച്ഡ് ആണ്, നമുക്ക് തയ്യൽ തുമ്പില്ല മടക്കി തയ്ക്കാനായിട്ട്. ഫ്രണ്ട് ഭാഗം നല്ല നീറ്റായിട്ടല്ലേ, എന്നിട്ട് അവിടെ ലോക്ക് ചെയ്തിട്ട് ഇത് തിരിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അരികു വശത്തൂടെ നമ്മൾ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. അത് ആ സ്റ്റിച്ച് കൊടുക്കുന്നത് മെയിനായിട്ട് ഈ ചുളിവ് മാറാനാണ്. സ്ലിറ്റിൻ്റെ ഒരു വശം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചുളിവ് ഒരുപാടുണ്ടാവത്തില്ലേ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് തയ്ച്ചെടുക്കും. ആദ്യം അകവശത്ത്, പിന്നെ പുറവശം, നല്ല വശം നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നയൻ ചെയ്തും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ അടുത്ത സ്ലിറ്റൂടെ കാണിച്ചു തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്ലിറ്റിൻ്റെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി. നമ്മൾ അതിനകത്ത് എല്ലാം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്ലിറ്റും ഞാൻ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡിൽ നമ്മളൊന്ന് മടക്കി തയ്ക്കാനുള്ള ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ട് സൈഡുമായിട്ടൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് മടക്കിയെടുക്കുക അതിൻ്റെ ലെങ്ത്തിനെ. എന്നിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അപ്പം ഞാനിത് അയൺ ചെയ്തതും ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞതും അതുപോലെ ഹെമ്മിങ് ചെയ്യുന്നതും ലോക്ക് ചെയ്യുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ചെറിയ ധാരണ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അതും കൂടെ കാണിക്കുന്നത്. അപ്പോൾ ലോക്ക് ചെയ്യുന്നത് എനിക്ക് സാധാരണ ടേബിൾ ടോപ്പ് മെഷീനാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നവർക്ക് അത് പ്രയോജനമാകും. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ടേബിൾ ടോപ്പ് മെഷീനാണ് വാങ്ങുന്നത് വീട്ടിലെ യൂസിന്. കാരണം വീട്ടിൽ ഇരുന്ന് അത്യാവശ്യം തയ്ക്കുന്നവരാണല്ലോ മിക്കതും.
ഞാൻ പുറത്തൊക്കെ തയ്ച്ചു കൊടുക്കാനും ആദ്യമൊക്കെ ടേബിൾ ടോപ്പ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, അത് കുറേ നേരം ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ തയ്ക്കും. പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ ടൈം കിട്ടില്ലല്ലോ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കണം. അതുകൊണ്ട് ഒരു ഇടവേള എന്തായാലും നമുക്ക് മെഷീനിന് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ യൂസ് ചെയ്യണം, നമുക്ക് തുടർച്ചയായിട്ട് തയ്ക്കണം. ഈ ഒരു മെഷീനൊക്കെ നമുക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കി തയ്ച്ചിട്ട് തയ്യൽ തുമ്പ് എന്തെങ്കിലുമൊക്കെ സോറി നൂലിൻ്റെ തുമ്പുണ്ടെങ്കിൽ ഫുള്ള് കട്ട് ചെയ്ത് കളയണം. ചിലർ കട്ട് ചെയ്യത്തില്ല, തുമ്പെല്ലാം ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതൊക്കെ ഒരു അഭംഗിയാണ്. പിന്നെ നമ്മൾ എന്താ തയ്യൽ തുമ്പ് കട്ട് ചെയ്യുന്നത് നോക്കിക്കോ, ഇത് ഫുള്ളായിട്ട് ഇവിടം കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നമ്മൾ തയ്ച്ചതിൽ നിന്നും ഒരു 1.5 ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് ഇങ്ങനെ കിടക്കണം. എന്നിട്ട് ഈ ഒരു ഇടഭാഗം നല്ല ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം, കണ്ടോ, ഒരു കർവായിട്ട്. അല്ലാതെ അവിടെ ഇങ്ങനെ പലക പോലെ വെച്ചേക്കരുത്, അങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇടുമ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടത്തില്ല. നമ്മൾ നേരെ കട്ട് ചെയ്തു, ഷേപ്പിൻ്റെ ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ, ചെറിയൊരു കർവ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ലോക്ക് ചെയ്യുന്ന എങ്ങനെയാ നോക്കാം. അപ്പോൾ ടേബിൾ ടോപ്പ് മെഷീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ലോക്കിംഗ് മെഷീൻ ഇല്ല. അപ്പോൾ ഇവിടെ സി ഇട്ടു, 2.5 ഇട്ടു, എന്നിട്ട് നമ്മൾ ഇതേ സിക്സ് ആക്കിൻ്റെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടേബിൾ ടോപ്പ് നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഒന്നിനു യൂസ് ചെയ്യാതെ പോകും, അതുകൊണ്ടാണ് ഞാൻ ലോക്കിംഗ് മെഷീൻ്റെ സെപ്പറേറ്റ് വാങ്ങാഞ്ഞത്. അത്യാവശ്യം നല്ല ലോക്ക് ഇത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ മറ്റേ നല്ല ലോക്ക് മെഷീൻ കിട്ടുന്ന പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഞാൻ സിക്സ് ആക്കാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഇത് ജിയിൽ നമ്മൾ ഇട്ടിട്ട്, അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ജിയിലിടുമ്പോൾ ഇതാ ഇങ്ങനെ അറ്റത്ത് കണ്ടില്ലേ, ജിയിൽ ഈ ഇത് റെഡ് കളർ കൊടുത്തിരിക്കുന്നത്, അത് ഈ റെഡിൽ ഇങ്ങനെ വെക്കണം, S+. ഇതിന് എല്ലാത്തിനും ഈ ഏകദേശം ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ മതി. അതിപ്പോൾ ഇന്ന മെഷീനൊന്നുമില്ല, ടേബിൾ ടോപ്പിൻ്റെ എല്ലാ മെഷീൻസിനും ഈ ഒരു സിക്സ് ആക്കും ഇതുപോലത്തെ സ്റ്റിച്ചസും ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ഇതുപോലെ നിങ്ങൾ വെച്ച് മാറ്റി മാറ്റി നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ വരെ നമ്മൾ കൊണ്ടുവന്നു, എന്നാ കണ്ടോ, ഇതും അത്യാവശ്യം പെർഫെക്റ്റ് ആണ്. പക്ഷെ കുറച്ച് സമയം എടുക്കും ഇത് ചെയ്ത് വരാനായിട്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ സിക്സ് ആക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 2.5, 3 നമുക്ക് വയ്ക്കാം, എന്നിട്ട് താഴെ വരെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് 2 വശം ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ഞാനൊരു ടൈലർ ബേഡിൻ്റേത് വെക്കുന്നുണ്ട്, അതും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നെക്കിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമറിന് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും, അവർ പിന്നെ ഇളക്കി കളയേണ്ടി വരും. സ്ലീവിനും എല്ലാം നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹെമ്മിങ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ അതുകൂടെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹെമ്മിങ് ചെയ്യാനായിട്ട് ഇതുപോലെ സെയിം കളർ തന്നെ ത്രെഡ് എടുത്തിട്ടുണ്ട്, 2 മടക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ലാസ്റ്റ് ഒരു കെട്ട് കൊടുക്കാം. ഇനി നമുക്ക് നീഡിൽ ഏകദേശം ഒരു മീഡിയം നീഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒത്തിരി വലുതെടുക്കണ്ട, തുമ്പ് നല്ല ഷാർപ്പായിട്ടുള്ള നീഡിലെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്നിട്ടിട്ട് വീണ്ടും ഒരു കെട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ലൈനിങ് ചേർത്താണ് ഞാനിത് തയ്ച്ചു പിടിപ്പിക്കുന്നത്. ലൈനിങ് ചേർത്ത് നമുക്ക് തയ്ക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുമ്പോൾ പുറമേ നമ്മൾ കാണുന്ന പോലെ ചെയ്യും, പക്ഷേ ഇതിന് നമുക്ക് പുറമേ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ലൈനിങ് തന്നെ പിടിപ്പിച്ചാൽ മതി, കാരണം ചെറുതായിട്ടൊന്ന് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒത്തിരി സ്ട്രോങ് വേണ്ട. അപ്പം ബ്ലൗസിനാകുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം, ലൈനിങ്ങിലായാൽ നമ്മൾ ഇടുമ്പോഴത്തേക്കും പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് പുറമേ കാണുന്നത്. ഇതിന് നമ്മൾ ഈ ലൈനിങ് തന്നെ ചേർത്തുനിന്ന് ഫുള്ളായിട്ട് തയ്ച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ കെട്ടൊന്നും ഇടുന്നില്ല. ഈ ഹെമ്മിങ് തന്നെ പല രീതിയുണ്ട് കേട്ടോ, അതും നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ അതിനകത്ത് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യാം. ഓരോരുത്തർ ഇങ്ങനെ ചെയ്തിട്ട് കെട്ടിട്ട് കെട്ടിട്ട് ഇങ്ങനെ പോകാറുണ്ട്, പക്ഷേ ഞാൻ കെട്ടിടാറില്ല, ഞാനിതുപോലെ ഇങ്ങനെ ചേർത്ത് തയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ഇത്രയും ഇങ്ങനെ തയ്ക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ റൗണ്ട് നെക്ക് ആയിട്ട് എടുത്തതല്ലേ, അതിങ്ങനെ ക്യാൻവാസ് ചതുരത്തിലെടുത്താൽ മതി. എന്നിട്ട് 2 തുമ്പും കൂടെ ചേർത്ത് തുണിയിലേക്ക് തയ്ച്ചൊന്ന് വെച്ചാൽ മാത്രം മതി, ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ തയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു മെത്തേഡുണ്ട്, അത് ഇന്നാള് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻവാസ് തയ്ക്കാതെ തന്നെ ആദ്യമേ തന്നെ തയ്ച്ച് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, പക്ഷേ ആ വീഡിയോ കാണിച്ചെങ്കിലും കുറേ പേർക്കത് മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്.
അപ്പോൾ ബിഗിനേഴ്സിന് ഈ ഒരു മെത്തേഡാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ലാസ്റ്റ് വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ട് കണ്ടില്ലേ, ഇവിടെ വരെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ബാക്ക് സൈഡും എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അങ്ങ് ലോക്ക് ചെയ്താൽ മാത്രം മതി, ഒന്ന് രണ്ട് കെട്ടിടണം. അപ്പം ബിഗിനേഴ്സിന് ഒട്ടും അറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിതും കൂടെ അങ്ങ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാനും തുടക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ, അന്നൊന്നും അത്ര അങ്ങോട്ട് നമ്മുടെ വീഡിയോസൊന്നും അധികം ഇറങ്ങിയിട്ടില്ലായിരുന്നു, അതുകൊണ്ടൊന്നും അറിയത്തില്ല ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു ഐഡിയയിലൊക്കെ പലതും അങ്ങ് ചെയ്തെടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇവിടെ കറണ്ടില്ല. അപ്പം ഇതങ്ങ് കാണിക്കുകയാണ്, ഇച്ചിരി ചുളിവൊക്കെ ഉണ്ടാവും ഉണ്ടോ. താഴ്വശവും സ്ലിറ്റും എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അയണും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കസ്റ്റമറിന് ചെയ്ത് കൊടുത്താൽ ആരാന്ന് പറഞ്ഞാൽ ആരും വീണ്ടും വീണ്ടും കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അയണും കൂടെ ചെയ്ത് ഞാനൊന്ന് കാണിക്കുന്നതാണ്. അയൺ ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ അയൺ ചെയ്ത് എങ്ങനെ കൊടുക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ നമ്മൾ നെക്കിൻ്റെ പൈപ്പിങ്ങും സ്ലീവിൻ്റെ പൈപ്പിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. പൈപ്പിങ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളവിടെ സാധാരണ പോലെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയേ. ഇനി ഞാൻ അയൺ ചെയ്ത് എങ്ങനെ കൊടുക്കുന്നതും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്താ ഫ്രണ്ട്സ്, ഇതുപോലെ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു കസ്റ്റമറും വീണ്ടും വീണ്ടും വന്നിരിക്കും. അപ്പോൾ പണ്ടാണെങ്കിലും നമുക്കാണെങ്കിലും ഇതുപോലെ നമ്മൾ തയ്പ്പിച്ച് മേടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ അയൺ ചെയ്ത് നല്ല ഒരു തുണി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതാണ് നമ്മളെപ്പോഴും കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഇതുപോലെ നീറ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കസ്റ്റമർ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എല്ലാ ഭാഗവും കവറിയും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിനെന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു, ബൈ ബൈ.